അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. രോഗിക്ക് നോമ്പ് ഒഴിവാക്കാൻ വല്ല വകുപ്പുമുണ്ടോ? ശരീരത്തിന് പ്രയാസമുണ്ടാകുന്ന രോഗിയാണെങ്കിൽ, നോമ്പ് നോറ്റതുകൊണ്ട് ശരീരത്തിന് വല്ലാതെ പ്രയാസമുണ്ടാകുമെങ്കിൽ അവർക്ക് റമദാൻ മാസത്തിൽ നോമ്പ് ഒഴിവാക്കാം. എന്നിട്ട് പിന്നീട് രോഗമില്ലാത്ത സമയങ്ങൾ നോക്കി നോമ്പ് നോൽക്കുകയാണ്. അതേസമയത്ത് നിത്യമായുള്ളൊരു രോഗിയാണ്, നോമ്പ് നോൽക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് പൂർണ്ണമായി ഉറപ്പുള്ള രോഗിയാണെങ്കിൽ നോമ്പ് നോൽക്കേണ്ട ആവശ്യമേ ഇല്ല, അവർക്ക് മുദ്ദു കൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇടവിട്ട് രോഗങ്ങൾ ഉണ്ടാകുന്ന രോഗിയാണെങ്കിലോ, അദ്ദേഹത്തിന് രാത്രി സമയത്ത് നോക്കുക, നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം രോഗമുണ്ടോ എന്ന് നോക്കുക. രോഗമുണ്ട് എങ്കിൽ അദ്ദേഹം നിയ്യത്ത് ചെയ്യേണ്ടതില്ല. ഇനി രോഗമില്ലാത്തൊരവസ്ഥയാണുള്ളതെങ്കിൽ അവർ നിയ്യത്ത് ചെയ്യുകയും നേരം വെളുത്ത സമയത്ത് വീണ്ടും രോഗം മടങ്ങി വരികയാണെങ്കിൽ നോമ്പ് മുറിക്കുകയും ചെയ്യാവുന്നതാണ്. മുഴുവൻ സമയത്തും രോഗിയാണ് എങ്കിൽ പിന്നെ നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അയാൾക്ക് നിയ്യത്ത് ചെയ്തും കാര്യമില്ലല്ലോ, നോമ്പ് നിൽക്കാൻ കഴിയില്ല. അങ്ങനത്തെ വ്യക്തിയാണ്, മുഴുവൻ സമയം രോഗിയാണ്, ഒരു നിലക്കും നോമ്പ് നിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം. അതേസമയത്ത് വർഷങ്ങളോളം കിടക്കുന്ന രോഗിയാണ്, വർഷങ്ങളോളം കിടക്കുന്ന രോഗിയാണെങ്കിലാണ് മുദ്ദ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരിക്കൽ രോഗം ശിഫയാവാൻ പ്രയാസമാണെന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാരടക്കം പറഞ്ഞിട്ടുള്ള രോഗിയാണ്. അതേസമയത്ത് റമദാൻ മാസത്തിൽ മാത്രം പ്രത്യേകമായി രോഗമുണ്ടായതാണ്. അങ്ങനത്തെ ആൾക്ക് മുദ്ദ് കൊടുക്കേണ്ട ആവശ്യമില്ല. റമദാൻ കഴിഞ്ഞാൽ മറ്റു സമയങ്ങൾ കിട്ടുമല്ലോ, ആ സമയത്ത് നമുക്ക് അലാവ് ഇടിയാൽ മതി എന്നതും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറിയ പനി വരുമ്പോഴേക്ക് അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷം വരുമ്പോഴേക്ക് ഞാൻ രോഗിയാണെന്ന് പറഞ്ഞ് നോമ്പ് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതില്ല. ആ രോഗം കാരണം ശരീരത്തിനോ അല്ലെങ്കിൽ അവയവത്തിനോ പ്രയാസമുണ്ടാകും എന്ന് ഉറപ്പുണ്ടെങ്കിലേ നോമ്പ് ഒഴിവാക്കേണ്ടതുള്ളൂ. ഒഴിവാക്കിയാൽ മാത്രം വരാം, ഈ രോഗം മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കലാവ് ഇടുകയും ചെയ്യേണ്ടതാണ്. ബുജൈരിമയുടെ രണ്ടാം വള്ളി 349 പേജിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ ദീർഘിച്ച യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവനെ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. യാത്രയിൽ ബുദ്ധിമുട്ടില്ലെങ്കിലും അവനെ നോമ്പ് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് ബുദ്ധിമുട്ടില്ല എങ്കിൽ നോൽക്കാൻ കഴിയുമെങ്കിൽ നോൽക്കൽ തന്നെയാണ് അവന് നല്ലത്. ദീർഘിച്ച യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നോൽക്കാൻ പറ്റും, പ്രയാസമൊന്നുമില്ല, എന്നാൽ പിന്നെ നോൽക്കലാണ് പുണ്യം. അതേസമയത്ത് ദീർഘിച്ച യാത്രയാകുമ്പോൾ നോമ്പ് ഒഴിവാക്കാം ഇസ്ലാം കൽപ്പന കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്, അനുമതി നൽകിയിട്ടുണ്ട്. ചെറിയൊരു യാത്ര, ഇതിലൊന്നും എന്താ പറ്റില്ല, നോമ്പ് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു ദീർഘിച്ച യാത്ര എന്ന് പറയുമ്പോൾ 132 കിലോമീറ്റർ എങ്കിലും ഉള്ളൊരു യാത്രയായിരിക്കണം. അതിൽ കുറഞ്ഞ ദൂരം 1-2 മണിക്കൂർ യാത്ര ചെയ്യുന്നതിന് നോമ്പ് ഒഴിവാക്കാൻ യാതൊരു വകുപ്പും ഇല്ല. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുജൈരിമയുടെ രണ്ടാം വള്ളിയും 349 പേജിൽ പറയുന്നു. സൂചി കോക്കാൻ സ്ഥലം കിട്ടിയാൽ ഒലക്ക കോക്കുന്ന സൈസാണല്ലോ നമ്മൾ. അതുകൊണ്ടാണ് ഈ വിഷയം ഇത്രയും കണിശമായി പറയാനുള്ളത്. വളരെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടേ നമ്മൾ ചെയ്യാവൂ. പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് എനിക്ക് നോമ്പ് ഒഴിവാക്കാമെന്ന് വിചാരിച്ച് വെറുതെ റമദാൻ മാസത്തിലെ പുണ്യം നഷ്ടപ്പെടുത്തണ്ട. റമദാനിൽ നോൽക്കുന്ന നോൽമ്പിന് കിട്ടുന്ന പുണ്യം അത് കലാവിടുന്ന മറ്റു മാസങ്ങളിലൊന്നും അതിൽ കിട്ടുകയില്ല എന്നതും കൂടെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്.